മഹാ സങ്കീർത്തനത്തിന്റെ ഒന്ന് മുതൽ ചില ഭാഗങ്ങൾ ധ്യാനിക്കുവാൻ വേണ്ടിയാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നു. അതൊന്ന് വേഗം വായിച്ചാട്ട് ഒന്ന് മുതൽ ആറുള്ള വാക്യങ്ങൾ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ നടപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്റെ നീതിപാതകളെ നടത്തുന്നു. കൂരിയുടെ താഴ്വരെ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇവിടെ ഞായറാഴ്ച കേട്ടതായ വേദഭാഗം ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് അതിന്റെ ഹെഡിങ് കൊടുക്കപ്പെട്ടിരിക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ കാലത്ത് ജീവിച്ചതായ രാജാക്കന്മാരിൽ രാജാവായിരുന്നു ദാവീദ്. ആ ദാവീദ് ചമച്ചതായ 23-ാം സങ്കീർത്തനത്തിൽ പ്രകാരപ്പെട്ടിരിക്കുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന്. സങ്കീർത്തനായ ദാവീദും ഒരു ഇടയനായിരുന്നു. 1 സാമുവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദാവീദ് സൗലിനോട് പറയുകയാണ്, ഒരിക്കൽ ഞാൻ എന്റെ അപ്പന്റെ ആടുകൾ മേച്ചുപിടിക്കുമ്പോൾ ഒരു സിംഹവും ഒരു കരടിയും വന്നു എന്ന്. അപ്പോൾ ദാവീദ് ഒരു ഇടയനായിരിക്കുമ്പോൾ തന്നെ സൃഷ്ടാവായ ദൈവത്തെ താൻ 23-ാം സങ്കീർത്തനത്തിൽ ഒരു ഇടയനായിട്ട് താൻ അവനെ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് താൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ യഹോവയുടെ ഇടയനാണെന്ന് പറയുമ്പോൾ ദാവീദ് അവിടെ ഒരു ആടിന് തുല്യമായി തന്നെ സമയപ്പെടുത്തി ദൈവത്തെ മുൻപിൽ വെച്ച് തന്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു കാലത്ത് നാമും ഇടയിലില്ലാതെ ആടുകളെ പോലെ വഴിതെറ്റി പാറക്കെട്ടുകളിലും മലനിരകളിലൊക്കെയും മരുഭൂമിയിലും ശൂന്യമായ സ്ഥലങ്ങളൊക്കെയും അലഞ്ഞിരിഞ്ഞവരായിരുന്നു എന്ന് നമ്മെ കുറിച്ച് പ്രവചന പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു തിരുവായി പറഞ്ഞിരിക്കുന്ന തിരുവചനങ്ങൾ നമുക്ക് വേദസ്ഥ കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 34-ാം അധ്യായത്തിന്റെ 5-ാം 6-ാം വാക്യങ്ങളിൽ പ്രവചന പുസ്തകത്തിലും മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിലും വായിച്ച് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരു കാലത്ത് നാം ഇടയനില്ലാതെ ആടുകളെ പോലെ വഴിതെറ്റി അലഞ്ഞവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇടയനില്ലാതെ ആടുകളായിരുന്ന നമ്മെ തേടി ഇന്നേക്ക് 2000 വർഷം മുമ്പായ കർത്താവായ യേശു ക്രിസ്തു തന്റെ ജനത്തിന് വേണ്ടി ജീവനെ നൽകുവാൻ വേണ്ടി അലഞ്ഞിരിഞ്ഞവരെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ വംശത്തിൽ തന്നെ ഭൂമിയിൽ ജനിച്ചു എന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾ ആരാധിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ പ്രശംസിക്കുവാനോ പുകഴുവാനോ നിഗളിക്കുവാനോ ഒന്നുമില്ല. രാജാക്കന്മാർ രാജാവായിരുന്ന ദാവീദ് ഒരു ഇടയനായിരുന്നിട്ട് പോലും ദൈവത്തെ താൻ മുമ്പിൽ ചൂണ്ട പറയുകയാണ്, അവനാണ് എന്റെ ഇടയൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതേ പുതിയ മൂസയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് 3 നിലവരത്തിൽ അവനെ ഇടയൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന കാണാൻ കഴിയുന്നുണ്ട്. 1, അവൻ നല്ല ഇടയൻ. 2, അവൻ വലിയ ഇടയൻ. 3, അവൻ ശ്രേഷ്ഠ ഇടയൻ എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ നല്ല ഇടയൻ എന്ന് കാണുവാൻ സാധിക്കുന്നു. നോക്കുക, അവിടെ നല്ല ഇടയൻ. എബ്രായർ 13:20,
അവരെ
ആടുകളെ മേച്ചെങ്കിലും ചെന്നായ്ക്കൾ വരുമ്പോൾ അവർ ആടുകളെ കഴിച്ച് ഓടിപ്പോകുന്നതിന് കപ്പെടുത്തിരിക്കുന്നു. 10:13 എന്നാൽ എല്ലാം സമയമില്ലായിരുന്നല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കും ഇതുപോലെ
आवश्यम विशप मनसो दूध
ഒരിക്കലും ദാഹമുള്ളതായിട്ടോ വിശപ്പുള്ളതായിട്ടോ വരണ്ട നിലത്ത് ഉണങ്ങി നിലത്ത് പാർക്കേണ്ട ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകിയില്ല. ഇന്ന് അനേകര് തിരുവചനങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. രാവിലെ എന്തൊക്കെ മനോരമ പത്രമൊക്കെ ഇടയ്ക്ക് നടക്കും, അതേസമയത്ത് വേദോസം വായിക്കുവാൻ അനേകർക്ക് ഇഷ്ടമില്ല, അനേകർ മറന്നുകൊണ്ട് പോകുകയാണ്. പണ്ടൊരിക്കൽ നമ്മെ പോലെ അധിക തിരക്കുള്ളതായ വ്യക്തി രാവിലെ ജോലിക്കുവാൻ മുൻപേ വേദോസം തുറക്കും. വേദോസം കയ്യിലെടുത്തിട്ട് പെട്ടെന്ന് ഒരു വാക്യം വായിക്കും, അതായിരിക്കും തന്റെ കുരിവാക്യം അന്നത്തെ ദിവസം. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം തമിഴ് തുറന്നു നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു മത്തായി 27:5, യൂദാസ് തൂങ്ങി കെട്ടി ചത്തുപോയിരുന്നു. ഇവൻ വേദോസം അടയ്ക്കിട്ട് ഏതായത് എന്ത് പറ്റി, ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിപ്പോയില്ലെന്ന് വിചാരിച്ചിട്ട് താൻ വേദോസം അടയ്ക്കിട്ട് വീണ്ടും തുറന്നപ്പോൾ ലൂക്കോസ് 10:37 കിട്ടി. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞു. എന്നാ ഇതിന്റെ കഷ്ടപാടാ, ആദ്യം നോക്കിയപ്പോൾ യൂദാസ് കെട്ടി തൂങ്ങി ചത്തു, വീണ്ടും വായിച്ചു നോക്കിയപ്പോൾ നീ അങ്ങനെ പോയി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ശരി, ഇത് ശരിയല്ല. വീണ്ടും വേദോസം മണങ്ങിയിട്ട് വീണ്ടും തുറന്നപ്പോൾ യോഹന്നാൻ സുവിശേഷം 17:13 അധ്യായത്തിന്റെ 27 വാക്യം പറഞ്ഞിരിക്കുകയാണ്, ചെയ്യേണ്ട കാര്യം എത്ര പേര് ചെയ്യണം തീർന്നില്ലേ, ഒട്ടും താമസിക്കരുത്. ഈ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് ആർക്കും ഒരു അബദ്ധം പറ്റി പോകരുത്. ഇന്ന് പലരും ജീവിതത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം പച്ചയായ പുൽപ്പുറത്ത് നിങ്ങളെ കിടത്തണമെന്നുണ്ടെങ്കിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ദൈവങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ വേദോസം വായിച്ച് തിരുവചനങ്ങളെ നന്നായി മനസ്സിലാക്കി ജീവിക്കുന്നവരായി നാം ഓരോരുത്തരും കാണപ്പെടണം. വീണ്ടും ഭൂരിവാക്യം കടന്നു വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, സ്വസ്ഥതലത്തിലേക്ക് നാലിനെ കൊണ്ടുപോയി വിടുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് കൊണ്ടുപോകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ വെള്ളം? സ്വസ്ഥതയുള്ള വെള്ളം എന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേദപുസ്തകത്തിൽ അനേക വെള്ളങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഞാൻ ചുരുങ്ങിയ ഒന്ന് രണ്ട് വെള്ളങ്ങളെ കുറിച്ച് മാത്രം ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 23 വായിച്ചു കേൾക്കുന്നത്, പച്ചയായ പുൽപ്പുറത്ത് കിടത്തി സ്വസ്ഥതയുടെ വെള്ളത്തിനരികിലേക്ക് നിന്നെ കൊണ്ടുപോയി വിടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 34 അധ്യായത്തിന്റെ 17 വരെ കടന്നു വരുമ്പോൾ അവിടെ ഒരു തെളിഞ്ഞ വെള്ളത്തെ കുറിച്ച് ഒന്ന് കാണാൻ കഴിയുന്നുണ്ട്. സദൃശവാക്യം 25:20 രേഖപ്പെടുത്തിയിരിക്കുന്നു, തണുത്ത വെള്ളത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സദൃശവാക്യം 20:5 വാക്യം വരെ നോക്കുമ്പോൾ ആഴമുള്ള വെള്ളം ഒന്ന് കാണാൻ കഴിയുന്നുണ്ട്. സംഗീതം 23:2 രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്വസ്ഥതയുള്ള വെള്ളമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. 23 പറഞ്ഞിരിക്കുന്ന സ്വസ്ഥതയുള്ള വെള്ളമെന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകി തരുന്ന സമാധാനത്തെ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാരണവശത്താലും ലോകം നൽകാതെ സമാധാന ദൈവം തന്നേക്ക് ഒരുക്കുന്നുണ്ട്. ജീവിതയാത്രയിലുള്ള സമാധാനത്തിന് സമാധാനം ഉണ്ടാകുന്ന ഹൃദയത്തിലുള്ള സ്വസ്ഥതയ്ക്ക് വെളുത്തുവാൻ വേണ്ടി പലതരത്തിലുള്ളതായ പരീക്ഷകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിച്ചു നിന്നേക്കാം. ആ സന്ദർഭങ്ങളിൽ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് കുട്ടുണ്ടാകുകയില്ല, അവന്റെ പച്ചയായ പുൽപ്പുറത്ത് നടത്തി സ്വസ്ഥത വെള്ളത്തിലേക്ക് നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം മുമ്പോട്ട് യാത്ര ചെയ്താൽ നമ്മുടെ ഹൃദയത്തിലുള്ളതായ കലക്കങ്ങളെ പ്രയാസങ്ങളെ ദുഃഖങ്ങളെ ദൈവം മാറ്റി എല്ലാ വിധത്തിലും ദൈവം നമുക്ക് സമാധാനം നൽകിത്തരും. ഉൾപ്പെട്ട് താൻ മാനസാന്തരപ്പെട്ടു. തമസ്കത്ത് പോകുന്ന വഴിയിലെ നട്ടൂറ്റ
എന്നാൽ ദൈവം ഉൾപ്പെട്ട വ്യക്തി രക്ഷിക്കപ്പെടുവാൻ സാധനപ്പെട്ടു വന്നപ്പോൾ അവരെ കൈക്കൊള്ളുവാൻ ആത്മകതിരുന്നായ അത്തായിക്കോ മർക്കോസിനോ ലൂക്കോസിനോ യോഹന്നാനോ അത്രയോസിനോ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ ഭർണബാസായ ഒരുവരുണ്ടായിരുന്നു, അവർ മാത്രമാണ് ഇവനെ കൈക്കൊള്ളുവാൻ മനസ്സുള്ളവനായി തീർന്നു പോയത്. അപ്പോസ്തലന്മാർ സഭയിൽ വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. 9-ാം അധ്യായത്തിന്റെ 26-27 നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, സൗൽ മാനസാന്തരം വന്നപ്പോൾ എല്ലാവരും ഭയപ്പെടുകയാണ്. മുൻപേ ദൈവസ്ഥ ഉപദ്രവിച്ചവരാ, ഇനിയും വന്നിട്ട് നമ്മളുടെ നാടകം നടിച്ച് ക്രിസ്തീയ മാർഗത്തെ അംഗീകരിച്ചു ഉൾക്കൊള്ളണം എന്ന് വിചാരിച്ച് ഇവ മന്ദിരിക്കുന്നു, നമ്മളെ ഉപദ്രവിക്കാമെന്ന് മനസ്സിലാക്കി എല്ലാവരും ഭയപ്പെട്ട് കലകിക്കൊണ്ടിരിക്കുമ്പോൾ ഭർണബാസ് മാത്രമാണ് അവനെ കൈക്കൊണ്ടത്. അതുകൊണ്ട് ആ പൗലോസിനെ കുറിച്ച് നമ്മൾ ഇന്നും ദൈവസഭകളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭർണബാസ് അവനെ കൈക്കൊണ്ടില്ലെങ്കിൽ ചിന്തിച്ചു നോക്കുക, വേദശത്താൻ കഴിയേതായിരുന്നു പൗലോസിനെ അതേ വിഗ്രഹങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. സ്വസ്ഥതയുടെ വെള്ളം എന്ന് പറയുമ്പോൾ ദൈവം തരുന്നതായ സമാധാനത്തെ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാരണവശാലും നമ്മുടെ ഹൃദയത്തെ അനങ്ങിപ്പോകരുത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൊണ്ട് പോകുമ്പോൾ തിരുവായ് പടിഞ്ഞല്ലോ ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിലും പിതാവിനും ദൈവത്തിലും വിശ്വസിപ്പിൻ എന്ന് മനുഷ്യരാ വിശ്വസിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവിടെ ദൈവത്തിൽ നാം പൂർണ്ണമായി അതേ വിശ്രമിക്കുന്നവരായും സമാധാനം കൊടുക്കുന്നവരായും നാം കാണപ്പെടണം. രണ്ടാമത് സദൃശവാക്യം 25:25 തമിഴ് ബൈബിളിലുണ്ടെങ്കിൽ വായിച്ചാൽ, തമിഴ് ബൈബിളിലുണ്ടെങ്കിൽ നിർബന്ധം. ആ മലയാള ബൈബിളിൽ ആ പദവില്ല. തമിഴ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കുളിർന്ന തണ്ണീർ ഒന്നുകൂടെ വായിച്ചാൽ, ദൂരദേശത്തിൽ നിന്ന് അടുത്തമോ അല്ല കേട്ടോ, ദൂരദേശത്തിൽ വരുന്നതായ നച്ചെയ്തി ആ വിടായിട്ട ആത്മാവുക്ക് ആ കുളിരുന്ന തണ്ണീർ തണുത്ത വെള്ളം മലയാളത്തിൽ വായിച്ചാൽ ദൂരദേശത്തിലായ സത്വർത്തമാനം നല്ല വർത്തമാനം വിടായിട്ട ആത്മാവുക്ക് കുളിരുന്ന തണ്ണീർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്കലായ്പോട് വേദനയോട് ഭാരങ്ങളോട് നാളെ എന്ത് ചെയ്യണമെന്ന് നിരാശയോട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു ദൈവങ്ങൾക്ക് അതേ ദൂരദേശത്തിലൂടെ ആരോഗ്യം വരികയാണ്. ഇന്ന് നമ്മുടെ ദൂരദേശം എവിടെയാണ്? ഇംഗ്ലണ്ടും അമേരിക്കയും ലണ്ടനും ആ UKയൊക്കെയാണ് നമ്മുടെയൊക്കെ ദൂരദേശങ്ങൾ. അവിടെ നിന്ന് ഫോൺ വരണം, സന്ദേശം വരണം, മക്കൾ വിളിക്കണം, അതാണ് വലിയ സന്തോഷവും ആഘോഷവും. ഫോണെടുത്തോണ്ട് അപ്പുറമോടുന്ന് ഇപ്പുറമോടുന്ന് എല്ലാ കാര്യം പറയാൻ പറ്റാം ചെയ്ത് നമ്മൾ അവസാനം ക്ഷീണിതരാത്തിരുന്ന് പോകുകയാണ്. ഇവിടെ ദൈവം തരുന്നതായ സ്വസ്ഥതയുള്ള വെള്ളം ആ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ വിടായിട്ടാത്മാവുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിരാശയോട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നടത്തിപ്പാൽ അറിയിച്ചു എനിക്കിന്ന് വരാൻ കഴിയത്തില്ല.
ചെറിയ കഷ്ടങ്ങളുണ്ടെന്ന് നടത്തിപ്പാർ സമ്മതിച്ചു. കുറച്ച് കഴിയുമ്പോ അമ്മച്ചി വിളിക്കുകയാണ്, എങ്ങനെയുണ്ട്, കരുതില്ലയോ എന്ന്. ഹൃദയത്തെ വേദനയായി. അതിന് മുൻപേ ഞാൻ പറയുകയുണ്ടായി, ഈ വർഷത്തിന്റെ അവസാന മാസികവുമാണ് വേലക്കാരൻ വീട്ടിൽ പോകണമെന്ന്. ഞാൻ സാധിച്ചില്ല. ഞാനിവിടെ വന്ന ശേഷം എനിക്ക് വന്നിരിക്കുവാനുള്ള ബലമില്ലായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം ഇരിക്കാൻ വിചാരിച്ചെന്ന് വന്ന് വരുമ്പോൾ പ്രാർത്ഥിച്ച് കർത്താവ് ഞാനവിടെ കയറുമ്പോൾ എന്നോട് സംസാരിക്കും. എന്നാൽ നീ എന്നോട് കൂടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കാം, അല്ലെങ്കിൽ നീനെ കൈവിട്ട് നിന്നെ പറയുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ച് പ്രാർത്ഥിച്ചു കയറി. ഇവിടെ വരുമ്പോൾ പ്രിയ സഹോദരൻ പ്രവചിക്കുവാൻ തുടങ്ങി. ബലഹീനതയെ കൊണ്ട് ഈ പാർപ്പിടണ്ട, ബലഹീനതയില് എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എന്നെ കൊണ്ട് വലിയ വില ചെയ്യുവാനുണ്ട്. മറുഭാഗത്ത് അതുപോലെ സൗകര്യമാണ്. അമ്മച്ചിയും അതേ മക്കൾ മൂന്നുപേരും ബലഹീനതയെ കൊണ്ട് ഈ പാർപ്പിടണ്ട, എന്നെ കൊണ്ട് വലിയ വില ചെയ്യുവാനുണ്ട്. ആ വാക്ക് കേട്ടിട്ട് ധൈര്യപ്പെട്ടു. രാവിലെ നടത്തി പറിച്ചു ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം കൃപ തരും, ശുശ്രൂഷ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ എനിക്ക് എന്നെ പുകഴ്ത്തുവാൻ വേണ്ടി പറഞ്ഞതല്ല, അല്ല ഞാൻ ഈ ബലഹീനത നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയോ രോഗി എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ കിട്ടാൻ വേണ്ടിയോ അല്ല. കഴിഞ്ഞ രാത്രിയിൽ ഉയരത്തിന്റെ ദൈവം മീകാവിശ നാലാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ ദൂരദേശത്തിരുന്ന് ദൈവം എനിക്ക് വേണ്ടി മൂന്നുപേരിൽ കൂടി ദൈവം തന്റെ സന്ദേശം അയച്ചു. രാവിലെ സ്വത്രപ്പാട് കഴിഞ്ഞപ്പോൾ ജോസഫ് കുട്ടിയമ്മ എന്ന് പറയുകയാണ്, അച്ഛൻ എന്തിനാ ഭാരപ്പെടുന്നേ, അച്ഛായ വേണ്ടിയാ ദൈവം തന്നെ പ്രവർത്തിച്ചത്. ഞാൻ കേട്ടപ്പോൾ ഒന്നുകൂടെ എന്നെ താഴ്ത്തി. ഞാൻ വിചാരിച്ച എന്നോട് മാത്രമേ ഉള്ളായിരുന്നു. അദ്ദേഹത്തിൽ കൂടി കൂടെ ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നോക്കുക. എന്നെ പറയുന്നത് ദൂരദേശത്ത് വരുന്നതായ സത്വർത്തമാനം കുളിർന്ന തണിയിരുന്ന് തമിഴ് ബൈബിളിലേക്കുകയാണ്. ഇടയാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല, പച്ചയായ മൽപ്പുറത്തിനെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് അവനെ കൊണ്ട് നടത്തും. മൂന്നാമത് എസ്ഐക്കിന്റെ പുസ്തകം 34 അധ്യായത്തിന്റെ 10 വാക്യം, സോറി 18 വാക്യം. നിങ്ങൾ നല്ല മേച്ചൽ മേഞ്ഞിട്ട് മേച്ചിലിന്റെ ശേഷിപ്പിനെ കാൽകൊണ്ട് ചവിട്ടി കളയുന്നതും മേച്ചിലിന്റെ ശേഷിപ്പുകളെ കാൽകൊണ്ട് ചവിട്ടുന്നതും തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് തെളിഞ്ഞ വെള്ളം നോക്കുക, തെളിഞ്ഞ വെള്ളം, സ്വസ്ഥതയുള്ള വെള്ളം, തണുത്ത വെള്ളം. മൂന്നാം രൂപപ്പെടുത്തിയിരിക്കുകയാണ് തെളിഞ്ഞ വെള്ളം. നിങ്ങൾ നല്ലപോലെ ഭക്ഷിച്ച് കുടിച്ച് തൃപ്തി പ്രാപിച്ചിട്ട് ശേഷിപ്പുള്ളതായ ആ തെളിഞ്ഞ വെള്ളത്തെ കാൽകൊണ്ട് കലക്കി കളയുന്നതോ നിങ്ങൾക്ക് പോരായോ? നിങ്ങൾക്ക് പോരായോ? പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ തെളിഞ്ഞ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും ശുദ്ധമാണ് അടുക്കൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ഭാരത്തോട് ദുഃഖത്തോട് വേദനയോട് അവനാദികളും അവനാദികളും വന്ന് നിങ്ങൾ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുമ്പോൾ വിശുദ്ധന്മാർ തെളിഞ്ഞ വെള്ളം പോയി തരികയാണ്. ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ, സമാധാനം നൽകുന്ന വിധത്തിൽ, അവർ നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകി തെളിഞ്ഞ ഒരു ഹൃദയം, കലക്കമുള്ള ഹൃദയങ്ങൾ മാറ്റി സ്വസ്ഥതയുള്ള അതിനെ കുളിരുടെ തണുത്ത വെള്ളം വന്ന് തെളിഞ്ഞ വെള്ളത്തിലേക്ക് അവരെ നടത്തുമ്പോൾ ആ വെള്ളം കുടിച്ചതായ നിങ്ങൾ ശേഷിപ്പോൾ എത്രയോ വ്യക്തികൾ ഈ വെള്ളത്തിനെ ദാഹിക്കുമ്പോൾ രോഗത്തിന് ശമനത്തിന് വേണ്ടി, ഭാരങ്ങൾ നീങ്ങുവാൻ വേണ്ടി, സമാധാനത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതത്തിന് വേണ്ടി എത്രയോ വ്യക്തികൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അറിയാമോ, നമ്മളുടെ ആവശ്യം രക്ഷയും സമാധാനത്തെയും വെളിപ്പെടുത്താതെ നമ്മളുടെ ആവശ്യം നമുക്ക് മതി, മറ്റിന് ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് കാലുകൊണ്ട് ശേഷിപ്പുകളെ ചവിട്ടിക്കളയുകയാണ്. എന്ന് പറയുന്ന വ്യക്തി 23 സംഖ്യത്തിൽ കുഞ്ഞുങ്ങളൊട്ട് വലിയ പഠിച്ചിട്ടാണ് പറഞ്ഞു
കുടുംബത്തോടെ പാദർന്നു കൊടുക്കുന്നവരായിരിക്കണം. ഒന്നുകൂടെ ആ വചനം ഒന്നുകൂടെ വായിച്ചാൽ, നിങ്ങൾ നല്ല മേച്ചിൽ മേഞ്ഞിട്ട് മേച്ചിലിന് ശേഷിപ്പിനെ പാൽ കൊണ്ട് ചവിട്ടി കളയുന്നതും, നിങ്ങൾ നല്ല മേച്ചിൽ മേഞ്ഞിട്ട് മേച്ചിലിന് ശേഷിപ്പിനെ പാൽ കൊണ്ട് ചവിട്ടി കളയുന്നതും, പാൽ കൊണ്ട് ചവിട്ടുന്നതും തെളിഞ്ഞ വെള്ളത്തെ കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ പാൽ കൊണ്ട് കലക്കി കളയുന്നതും, പാൽ കൊണ്ട് കലക്കി കളയുന്നതും നിങ്ങൾക്ക് പോരായോ, നിങ്ങൾക്ക് പോരായോ. അടുത്ത വാക്യം, നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത്, നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയതിനെ എന്റെ ആളുകൾ തിന്നുകയും. അയ്യോ, നോക്കുക, നമ്മുടെ വിഷയം അഥവാ യഹോവ നടയാകുന്ന നമ്മൾ ആണെന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാലുകൊണ്ട് ശേഷിപ്പിനെ ചവിട്ടിക്കളയുന്നതിനെ ശേഷമുള്ള ആടുകൾ വിശന്ന് ദാഹിച്ച് പ്രസംഗ പരിഹാരത്തിന് വേണ്ടി സ്വസ്ഥതയ്ക്ക് വേണ്ടി ഓടിയറിയുന്ന അനേകം മനുഷ്യരുണ്ട്. അവരത് കുടിക്കും തിന്നും. നിങ്ങളുടെ സ്വന്തക്കാർ, മുതിർവാദികൾ, ചാക്കക്കാർ, അയൽവാസികൾ, എത്ര പ്രിയപ്പെട്ടവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി നിങ്ങളെ വീടിൽ കയറാറുണ്ട്. നിങ്ങൾ പ്രാപിച്ചതായ ആ തെളിഞ്ഞ വെള്ളത്തെ, ഹൃദയത്തെ കലകം മാറ്റിയതായ ആശ്വാസന വാക്കുകളെ, അമ്മാ ശസിപ്പിക്കുമ്പോലെ ആശ്വാസം നൽകിയതായ ആശ്വാസന വാക്കുകളെ മറ്റൊരു പകർന്നുകൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? അവൻ അന്നെനിക്ക് ദ്രോഹം ചെയ്തു, ഇവൾ ഇന്നെനിക്ക് ദ്രോഹം ചെയ്തു, എന്നെ കുറിച്ച് വേണ്ടാന്ന് പറഞ്ഞു, അവരോട് അനുഭവിക്കട്ടെ, അവർക്ക് ഈ മാർഗം വേണ്ട, അവർ വന്ന ശരിയാകത്വമില്ല എന്ന് പറഞ്ഞാണ് അനേക വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശേഷിപ്പുള്ള തെളിഞ്ഞ വെള്ളത്തെ കാലുകൊണ്ട് ചവിട്ടിക്കളയാൻ പ്രിയപ്പെട്ടവരെ, നാലാമത് സദൃശവാക്യം 20:5, അഞ്ചാമത്തെ വാക്യം സദൃശവാക്യം 20:5, ആഴമുള്ള വെള്ളം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആലോചന ആഴമുള്ള വെള്ളം രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തിനുള്ളതായ ആലോചനയാണ് ദൈവം നമുക്ക് തരുന്നതായ വെളിപ്പാടുകളെയും ദർശനങ്ങളെയും അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹൃദയത്തിലെ ആലോചനയാണ് ആഴമുള്ള വെള്ളം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നമുക്ക് തരുന്നതായ വെളിപ്പാടുകളെയും ദർശനത്തെയും ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. സദൃശവാക്യം 29:18 രേഖപ്പെടുത്തിയിരിക്കുന്നു, വെളിപ്പാടില്ലാത്ത ജനം മര്യാദകൾക്ക് നടക്കുന്ന രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈനംദിന ജീവിതത്തില് ദൈവക്കളെ നിങ്ങൾ എല്ലാവരും ദൈവത്തിനു കാത്തിരുന്ന് ദൈവികമായ ദർശനങ്ങൾ, കാർമിക ദർശനങ്ങൾ പ്രാപിക്കുന്നവരായി നിങ്ങൾ ഓരോരുത്തരും കാണപ്പെടണം. ഈ വർഷം അവസാനത്ത് വന്നിട്ടിരിക്കുകയാണല്ലോ, നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെയും പറയുവാനുണ്ട്. എന്നാൽ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ദിവസമെങ്കിലും ഈ 2022 ദൈവസ്നേഹം നന്നായി വിളിച്ചറിയ ദൈവമക്കൾ വിരുദ്ധമായ രീതിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ, ഒരു ദിവസമെങ്കിലും മുട്ടുമടങ്ങിയപ്പോൾ ഞാൻ കാർമിക ദർശനം കണ്ടു, സ്വർഗം എനിക്ക് വേണ്ടി തിരക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് എന്തെങ്കിലും സാക്ഷ്യമായി കഴിയും? ഞാൻ അവിടെ പോയി, ഇവിടെ പോയി, അവരെ കണ്ടു, ഇവരെ കണ്ടു, അതിൽ പ്രാപിച്ചു, ഇവിടെ പ്രാപിച്ചതല്ലാതെ കണ്ണടച്ചപ്പോൾ ദൈവം സംസാരിച്ചു, അഷ്ടമാലിനോട് ഇടപെട്ടു എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും? മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആലോചനയാണ് ആഴമുള്ള വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ആ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും അവ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നിങ്ങളെ മുമ്പിലേക്ക് നമുക്ക് ദൈവം സിയോനെ കുറിച്ച്, കാൽവരിയെ കുറിച്ച്, നിത്യനെ കുറിച്ച്, ദൈവസഭയെ കുറിച്ച് ദർശനം തന്നിരിക്കുന്നത് കൊണ്ടാണ്, വെളിപ്പാട് തന്നിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഇതിനകത്ത് നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അനേക ദർശന വെളിപ്പാടുകൾ കൊണ്ട് ഇന്നും അനേകർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 23:1 സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് ആ നിങ്ങളെ നടത്തും.
കവി കടന്നു വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അവരുടെ പ്രാണനെ തണുപ്പിക്കും. രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രാണനെ തണുപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ആത്മീയത്തിൽ ചോദിച്ചാൽ ദൈവിക സുഖത്തെ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രാണനെ തണുപ്പിക്കുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്നതായ ദൈവിക സുഖത്തെ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സന്തോഷം വെളിപ്പെടുത്തിയിരിക്കുന്നല്ലോ, നീയുടെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചാൽ മിശ്രേവിക്ക് വരുത്തിയ രോഗം നിനക്ക് വരുത്തുകയല്ല. അഥവാ രോഗം നിന്റെ അവിശ്വാസം കൊണ്ട് വന്നു പോയാലും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നാണ് ചിന്തിക്കുകയാണ്. ഇന്ന് പലരും രോഗത്തിലായിരിക്കുന്നു. മരുന്നെടുക്കാമോ എന്ന് പലരും ചോദിക്കുന്നു. ഞാൻ പറയാം, മരുന്നെടുക്കാം. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന മരുന്നൊന്നുമല്ല രൂപപ്പെടുത്തിയിരിക്കുന്നല്ലോ. അപ്പത്തെയും വെള്ളത്തെയും അനുകരിച്ച് ലോകത്തെ നാടുകളിൽ ഒരു ദൈവത്തിന്റെ ഗുളിക മരുന്ന് പറയുന്നത് അപ്പവും വെള്ളവും അതാണ് പറഞ്ഞത്. അല്ലാതെ തെറ്റിദ്ധരിക്കുവാൻ വേണ്ടിയല്ല പറഞ്ഞത്. മരുന്നെടുക്കാൻ ഒന്ന് ശേഷം കൊടുക്കുന്നല്ല. അവനെ വായിച്ചാണ് ഇരുപത്തിമൂന്നിന്റെ വായിക്കണം. അത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതാ ഒരു ദൈവത്തിന്റെ രോഗശാന്തിക്കുള്ള ഗുളികയും മരുന്നും വായിച്ചേ. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് ഞാൻ രോഗത്തെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുമെന്ന് നോക്കുക. അപ്പോഴൊന്ന് ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ നാല് ദിവസം ആഹാരം കിട്ടാതെ വെട്ടിയപ്പോൾ ആക്രാമം മാറി കഴിക്കുകയാണ്. അത് കിട്ടിയത് സ്വോത്രം ചെയ്ത് താഴെ തന്നവരെയും കൊടുത്തവരെല്ലാവരും അനുഗ്രഹിക്കണം. ആത്യശക്തി അനുകരിച്ചു പക്ഷേ ഉണ്ടാകരുത്. ഞങ്ങൾ ബലപ്പെട്ട് കർത്താവിനോട് ചെയ്യുവാനും വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ കൃപ തരണമെന്ന് പ്രാർത്ഥിച്ച് കഴിച്ചാൽ ഒരു രോഗമോ കഷ്ടങ്ങളോ പ്രയാസമോ ഉണ്ടാകത്തില്ല. അഥവാ മുമ്പേ പറഞ്ഞു പോലെ അവിശ്വാസമോ രോഗം ഉണ്ടായാൽ ദൈവം അറിയാമോ അപ്പത്തെ വെള്ളത്തെ ആത്യശക്തിയേക്ക് അനുകരിച്ചു വരുമ്പോൾ രോഗം അവർ നീങ്ങിപ്പോകുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എനിക്ക് അടച്ചിടന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അവരുടെ രോഗശാന്തിയും ആരോഗ്യം തരുമെന്ന് ബലം തരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രോഗശാന്തിയും ആരോഗ്യം തരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, പ്രാണൻ തണുപ്പിക്കുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്നതായ ദൈവിക സുഖത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യഹോവ ഇടയനാണെന്ന് പറഞ്ഞാൽ മാത്രമല്ല ദൈവിക സുഖത്തെ ഓരോ ദൈവങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരായിരിക്കണം. ദൈവിക സുഖത്തിൽ നിലനിൽക്കാവുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് പ്രക്ഷുദ്ധന്മാരെ കൂടെ കൂടി നമ്മളെ ഉപദേശിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പല വ്യക്തികളും മക്കളെ ഭയപ്പെട്ട് ആ ആരുമില്ലാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അനേകര് അതേ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പല കാര്യങ്ങളും ുന്നു വിശ്വാസത്തോടുള്ള പ്രാർത്ഥന തീരക്കാരനെ രക്ഷിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അഥവാ സൗഖ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സമയത്തേക്കുമാർക്കിടയിലേക്കുകയാണ്. പൂരിനുള്ള താഴ്വരിക്കുന്നാൽ ഒരു അടുത്തം എനിക്ക് ഭയപ്പെടുകയെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
ഈ കൂടിയിട്ട് എന്ന് പറയുന്നത് ചോദിച്ചാൽ സകല മനുഷ്യർക്കും ഉണ്ടാകാമോ എന്നിരിക്കുന്ന പരീക്ഷകളും പരിശോധനകളും കഷ്ടങ്ങളുമാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ക്രിസ്തീയ ഗോളം എന്ന് പറയുന്ന കഷ്ടതയുള്ളതാണ്, ക്രിസ്തീയ ഗോളം എന്ന് പറയുന്ന പാടുകൾ നിറഞ്ഞതാണ്. ക്രിസ്തീയ ലോകത്തിൽ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഇല്ല എന്ന് യേശുവിന്ന് തിരുവായി പറഞ്ഞിട്ടില്ല. ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും നാം ലോകത്തെ ജയിച്ചു.
Okay.
സഹായിച്ചതിനായ സ്തോത്രം. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഈ